പക്ഷെ ആ വീഡിയോ എടുത്തിട്ട ആളാണ് മോശ ഉദ്ദേശത്തോടുകൂടി നോക്കിയത്. എന്നോട് എവിടെ കയറിയില്ല, നീ അല്ലായിരുന്നു ആറാട്ടണ്ണന്റെ ആ വീഡിയോയിലുള്ളത്, അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനാണോ പോകുന്നത്, ഇതാണോ മോഡലിംഗ് എന്നുള്ള ചോദ്യങ്ങളാണ് എനിക്ക് വരുന്നത്. മോശം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത്ര ഒരു കമന്റ് ആണ് നീ വയറ് കാണിച്ചിട്ടല്ലേ നോക്കിയത് എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളസാരി എടുത്തു പോന്ന ചേച്ചി കൊള്ളാം, അങ്ങനെ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ വളരെ മോശമായ കമന്റും ഉണ്ട്. അത് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പോയിട്ട് അതിൽ സബ് ടൈറ്റിൽ വിന്നറായിട്ടും എനിക്കൊരു കൺഗ്രാജ് പോലും പറയാത്ത ആളുകളാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു തന്നത്. ആ ആറാട്ടണ്ണ അത് കാണിച്ചതോ അങ്ങനെയൊന്നും എനിക്കത് എന്നെ ഒരു ബാധിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൂടെ ഇന്നുള്ളത് മോഡലായിട്ടുള്ള അനുശ്രീയാണ്. അനുശ്രീ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറച്ച് സൈബർ ബുള്ളിയും കേട്ടിട്ടുണ്ടായിരുന്നു. അനുശ്രീ നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നു? കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കറിയാം മാനസിക വിഷമത്തിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു, ആറാട്ടണ്ണന്റെ വീഡിയോ ആണ്. അനുശ്രീ റാമ്പിൽ കൂടെ നടക്കുന്നുണ്ട്, ആറാട്ടണ്ണൻ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ആളുകളത് വേറൊരു രീതിയിലാണ് അത് എടുത്തത്. അത് അനുശ്രീ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അനുശ്രീയുടെ ഒരു വ്യൂവിൽ, അത് എന്താ പറയാനല്ലേ? വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പല ആളുകളും എനിക്ക് വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഷെയർ ചെയ്തു തന്നിരുന്നു. അത് കണ്ടപ്പോഴേക്കും എന്താ പറയാ, അനുശ്രീക്ക് തോന്നിയിരുന്നു ആളൊരു മോശം ഉദ്ദേശത്തോടു കൂടിയാണ് നോക്കിയതെന്നുള്ള രീതിയിൽ? അയാള് അങ്ങനെ മോശം ഉദ്ദേശത്തോടെ നോക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ വീഡിയോ എടുത്തിട്ട ആളാണ് മോശം ഉദ്ദേശത്തോടുകൂടി നോക്കിയത്. അതിന്റെ കമന്റ്സും അതാണ് അത് വൈറലാവാനുള്ള ഒരു കാരണം. കമന്റ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു അനുശ്രീ കണ്ടിട്ടുണ്ടായിരുന്നു? കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത കമന്റ്സും അതിലുണ്ട്. അപ്പോ അത് കണ്ടു കഴിയുമ്പോഴത്തേനും ആർക്കായാലും വിഷമം വരും. ആ ഒരു രീതിയിലല്ല ആള് നോക്കിയെന്നുണ്ടെങ്കിലും നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയ ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമ്മൾ നോക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും അത് കാണുമ്പോഴേക്കും ബാക്കിയുള്ളവര് അത് അയച്ചു തന്നപ്പോ ഏതൊരു രീതിയിലാണ് അയച്ചു തന്നെന്നുള്ളത് അനുശ്രീക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ? അത് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പോയിട്ട് അതില് സബ് ടൈറ്റിൽ വിന്നറായിട്ടും എനിക്കൊരു കൺഗ്രാജ് പോലും പറയാത്ത ആളുകളാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു തന്നത്. എന്നിട്ട് ഇത് നീയല്ലേ, ഇതിനാണോ പോയത്, അങ്ങനെയൊക്കെ ആൾക്കാരുടെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു പെരുമാറ്റം. ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ, ഭയങ്കര ഇഷ്ടമായിട്ടാണോ, അതോ പെട്ടെന്ന് വന്നു വിട്ടതാണോ അതിനകത്തേക്ക്? അല്ല, ഞാൻ 2 വർഷമായി സ്മാർട്ട് ഫാഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിൽ നിന്നാണ് ഞാനിപ്പോ ഈ മോഡലിംഗ് രംഗത്തേക്ക് വന്നത്. അന്ന് അത് എനിക്ക് ഒരു പാഷൻ ആണ്, മോഡലിംഗ്. ഓക്കെ, അങ്ങനെ വന്നതാണ്. ഈ മേക്കപ്പ് ഫീൽഡിൽ എത്ര നാളായി? കുറേ നാളുകളായി. ആ മേക്കപ്പ് ഫീൽഡിൽ ഞാൻ 1 വർഷമായി. അതിൽ നിന്നാണ് ഞാനിപ്പോ ഇപ്പൊ 2 വർഷമായി അവരുടെ കമ്പനി തന്നെ മോഡലിംഗ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ആറാട്ടണ്ണൻ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ അയച്ചിട്ടുണ്ടായിരുന്നോ? ഇത് ഇല്ല, അയാളെ എനിക്കറിയില്ല, പേഴ്സണലി അയാളെ എനിക്കറിയില്ല. അയാളായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടും ഇല്ല. ഈ ഒരു വീഡിയോ അയച്ചു തന്നപ്പോ ആളുകളോട് അനുശ്രീ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പറഞ്ഞത്? ഈ ഒരു വീഡിയോ അയച്ച് ആളുകൾ എന്നോട് ചോദിക്കുന്നത് ഇതിനാണോ പോകുന്നത്, ഇതാണോ മോഡലിംഗ് എന്നുള്ള ചോദ്യങ്ങളാണ് എനിക്ക് വരുന്നത്. അത് അവരോട് ഞാൻ പറയുന്നുണ്ട് മാക്സിമം. എന്താ, എനിക്കിതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഇപ്പോ അനുശ്രീ എന്താ പറയാ, മോഡലിംഗ് മാത്രം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളല്ല അനുശ്രീ. മിസ്സിസ് കേരള, മിസ്സിസ് കേരള ക്യൂനിലെ സബ് ടൈറ്റിൽ വിന്നർ ആയിരുന്നു. ഇപ്പോ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരുപാട് സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ്. എങ്ങനെയാ ഒരു ജേണി, ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും കാര്യങ്ങളും ഒക്കെ? ഇത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് എനിക്ക് സ്മാർട്ട് ഫാഷൻ എന്ന് വന്നൊരു ഒരു അവസരമായിട്ട് അവർ തന്നതാണിത്. അങ്ങനെയാണ് ഇതിൽ ഞാൻ പങ്കെടുത്തത്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോഴേക്കും മോഡലിംഗ് ഫീൽഡിൽ എന്തായാലും നിൽക്കുമ്പോൾ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടാവും. അപ്പോൾ ഈ ആളുകളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ ആയിരിക്കില്ല അല്ലെങ്കിൽ സെക്ഷൽ ആ ഒരു രീതിയിലായിരിക്കും ആളുകൾ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്, അതൊക്കെ എങ്ങനെയാ അനുശ്രീ എടുക്കാറ്? അധികവും നെഗറ്റീവ് കമന്റ് ആണ് ഉണ്ടാവാറ്. ഇപ്പൊ ഞാൻ അതൊക്കെ ആ മൈൻഡിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോ അപ്പൊ ഈ ഒരു വീഡിയോ വന്നപ്പോ എങ്ങനെയായിരുന്നു അത് എടുത്തോണ്ടിരുന്നത്? ആദ്യം വിഷമം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ കമന്റ്, ആ വെള്ള സാരി എടുത്ത് ഞാനൊരു ട്രഡീഷണൽ ഡ്രസ് ഇട്ട് പോന്ന റാമ്പായിരുന്നു അത്. ആ വെള്ള സാരി എടുത്ത് പോന്ന ചേച്ചി കൊള്ളാം, അങ്ങനെ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ വളരെ മോശമായ കമന്റും ഉണ്ട്. അതൊക്കെ കണ്ടപ്പം ആദ്യം
നല്ല ഫീലായിരുന്നു. അതിനകത്ത് കുറേ മോശം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത്ര ഒരു കമന്റാണ് നീ വയറ് കാണിച്ചിട്ടല്ലേ നോക്കിയത് എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഈ ഒരു ഒരു പെൺകുട്ടി മോഡലിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അത്യാവശ്യം എക്സ്പോസ് ചെയ്ത് കാണിച്ചാലും അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാലും ആളുകൾ എന്താണ് ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ വേറൊരു രീതിയിലാണ് ഇത് എടുക്കുന്നത്. എല്ലാവരും ഇതിൻ്റെ നെഗറ്റീവ് മാത്രമാണ് കാണുന്നത്, ആർക്കും ഇതിൻ്റെ പോസിറ്റീവ് കാണാൻ ആരും ഇതിന് നിൽക്കുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ട് മോഡലിംഗ് രംഗത്തേക്ക് വരുമ്പോൾ ഒരു പേടിയോ കാര്യങ്ങളോ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം പെട്ടെന്ന് ഒരു മോഡലിംഗ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴേക്കും ആളുകൾ പറയുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, അല്ലെങ്കിൽ അത് കുറച്ച് എന്താ മോശം ഫീൽഡാണ് എന്നുള്ളൊരു ധാരണ കുറച്ച് ആളുകളുടെയെങ്കിലും തലയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ഫീൽഡേ മോശമാണ്, മേക്കപ്പ് മോഡലിംഗ് എല്ലാം വളരെ മോശം ഫീൽഡാണ്, അതിലേക്ക് എടുത്ത് ചാടരുത്, എന്താ പറയുക, വളരെ ആലോചിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അനുഷ എങ്ങനെയാണ് ഈ ഒരു കാര്യം എടുത്തത്, അല്ലെങ്കിൽ എനിക്ക് ഒരു ജീവിതമാർഗം ഈ ഒരു രീതിയിലാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വരുമാനം ഈ ഒരു രീതിയിൽ മതി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴേക്കും അതൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ? എനിക്ക് ഞാൻ അങ്ങനെ റിസ്ക്കായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഒരു ഫീൽഡ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതിൻ്റെ നെഗറ്റീവ് വശം കണ്ട്, ഞാനിതിൻ്റെ പോസിറ്റീവും കണ്ടു. ഇപ്പോൾ മാരേജിന് ശേഷമാണോ ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് കൂടുതലായിട്ട് വന്നത്, അതോ അതിന് മുമ്പ് ഇഷ്ടമായിരുന്നു ഈ ഒരു ഫീൽഡ്? മാരേജിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയും കൂടെയാണ്. ഓ ശരി. പിന്നെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടീവാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ നാട്ടിലില്ല, പക്ഷെ പുള്ളിക്കാരന് വരെ ആ വീഡിയോ അവിടേക്ക് ഇട്ടു കൊടുക്കുന്നത്, എന്ത് നിന്റെ വൈഫല്ലേ അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനുശ്രീക്ക് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് നിർത്താമെന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിരുന്നു ആ വീഡിയോസ് വന്നപ്പം തന്നെ. ഞാൻ അത് ഈ വീഡിയോ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു ഇത് നിർത്തിയാലോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ റാമ്പിലൂടെ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആറാട്ടാണ് അത് കാണിച്ചതോ അങ്ങനെയൊന്നും എനിക്ക് അത് എന്നെ ഒരു ബാധിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആളുകൾ ഇത് വളച്ചൊടിച്ച് എന്നെ ട്രോളി എന്ന് പറയാം. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ കമൻസും കാര്യങ്ങളും ഇടുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും ഇടാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് അത് ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ ഇടുന്ന ആൾക്ക് ആ ഒരു പോസ്റ്റ് ഇട്ട ആൾക്ക് അത് ഹേർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കാതിരിക്കുമ്പോൾ ഇത് അതൊരു എന്താ പറയുക, ഒരു പ്രചോദനമാവുകയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെ കമൻസ് ആർക്ക് വേണമെങ്കിലും നെറ്റും ഇതും ഉണ്ടെങ്കിൽ ഇടാം എന്നുള്ള രീതിയിൽ ഒരു തളർച്ച, അവർക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഇപ്പം അനുശ്രീക്കേണ്ടായ പോലെ തന്നെ. ഞാനത് ആ കുറിപ്പ് തന്നെ ഞാൻ എഴുതിയിട്ടിരുന്നു ആ വീഡിയോൻ്റെ കൂടെ. ഇത് പിന്നെ അവർക്കും ഇല്ലേ വീട്ടിലെ ആൾക്കാർ, ഈ സഹോദരിമാരായാലും അമ്മയായാലും, അവരെക്കുറിച്ചാണെങ്കിൽ അവരിങ്ങനെ എഴുതിയിടുവോ? അതാണ് ഞാൻ ചോദിച്ചത്. അനുഷ്ഠ എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളോ അതിനെതിരെ ഷെയർ ചെയ്തിട്ടുണ്ട്? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു കുറിപ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, ആളുകൾ കണ്ടിട്ട് അതിനെന്തായിരുന്നു റിപ്ലൈ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്? അതിന് വലിയ റിപ്ലൈ ഒന്നും ആൾക്കാർ തന്നിട്ടില്ല. പക്ഷേങ്കിൽ ഈ വീഡിയോസിനാണ്, ഈ വീഡിയോസ് കൊറേ ഷെയർ പോയിട്ടുണ്ട്, കൊറേ ഷെയർ. വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? വീട്ടുകാര്, ഞങ്ങളൊരു നാട്ടും പുറത്താണ്, അപ്പോ അമ്മയ്ക്കൊക്കെ അതൊക്കെ കണ്ടപ്പോ തന്നെ നല്ല ഫീലായി, ഇനി ഇതിനൊന്നും പോവണ്ട, ഇതൊക്കെ നിർത്തിക്കോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു? വിഷമം തോന്നി. അങ്ങനെയാണ് നിർത്താമെന്ന് വിചാരിച്ചത്. ഇനി ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്, നീ മുന്നോട്ട് തന്നെ പോയിക്കോ എന്നുള്ള സപ്പോർട്ട് തരുന്നോണ്ട്. ഓക്കെ, ഇനി എന്താണ് ഒരു എന്താ പറയുക, മോഡലിംഗ് ഫീൽഡിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി എനിക്ക് മോഡലിംഗ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസോ കാര്യങ്ങളോ ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഫോട്ടോഷൂട്ട്സോ കാര്യങ്ങളോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനിയൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഇത് വരാൻ പോകുന്നുണ്ട്, മോഡലിംഗ് ഫോട്ടോഷൂട്ട് റാംബക്ക് തന്നെ, അതിന് പങ്കെടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഈ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകളോട് അനുശ്രീക്ക് എന്താ പറയാനുള്ളത്? നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്, അവരിടുന്തോറും ഞങ്ങൾ വളരുന്നു അത്ര തന്നെ.
ഓക്കെ. ഇപ്പോ പേരാമ്പ്ര പോലുള്ള ഒരു നാട്ടും പ്രദേശത്തു നിന്നൊക്കെ വരുമ്പോഴേക്കും അവിടെയുള്ള ആളുകള് ഇപ്പൊ ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടാലോ ഒക്കെ അവര് ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ അനുശ്രീക്ക് ഉണ്ടായിട്ടുണ്ടോ? മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരുള്ള ഒരു കൂട്ടം ആൾക്കാരുള്ള ഒരു നാടാണ്. അപ്പം ഇങ്ങനെ സ്ലീവ്ലെസ്സും കുറച്ച് എക്സ്പോസ് ചെയ്ത ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പറയുന്ന ആളുകളുണ്ട്, നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്, പോസിറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് ഒരു മോഡലിംഗ് ഫീൽഡിലേക്കൊക്കെ വരുന്നത് കുറച്ച് എന്താ പറയുക, ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് തോന്നിയിട്ടുണ്ട്? റിസ്ക്കാണ്. കാരണം ഈ ഞാൻ അധികവും ഷോ ഉണ്ടാവുക എറണാകുളം, കൊച്ചി, ട്രിവാൻഡ്രം അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക്. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം അതിനു വേണ്ടി വന്ന് നിൽക്കുന്നു, ഇവരെവിടെ നിൽക്കുന്നു പോകുന്നു, ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ചർച്ചാ വിഷയമാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്ലാൻസോ കാര്യങ്ങളോ വെച്ചാൽ മോഡലിംഗിൽ തന്നെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒക്കെ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ കുറെ കമ്പനികൾ വിളിക്കുന്നുണ്ട് മോഡലിംഗിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇറങ്ങിയത് ഒരു മാർക്കറ്റിംഗ് ഒരു പ്രൊമോഷൻ ആയിട്ട് മാറിയിട്ടുണ്ടോ? പ്രൊമോഷൻ ആയിട്ട് മാറിയിട്ടുണ്ടോ? ആളുകൾ കുറച്ചുകൂടി തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടോ? തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നോട് എവിടെ കയറിയാലും നീ അല്ലായിരുന്നു ആറാട്ടണ്ണന്റെ ആ വീഡിയോയിലുള്ളത് അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് സന്തോഷമുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോ എന്താ പറയാ, മോഡലിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ, മേക്കപ്പ് ഫീൽഡിൽ ശോഭിക്കാൻ പറ്റട്ടെ. അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.